വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ശക്തമായി വീശിയടിച്ച കാറ്റിൽ കിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടം. ദേശീയപാതയിലടക്കം മരങ്ങൾ കടപുഴകി വീണ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. കാർഷിക മേഖലയ്ക്കും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വാളക്കോട് ജംഗ്ഷന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന തെങ്ങ് കടപുഴകി പാതയിലേക്ക് വീണു. പാതയോരത്തുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും തകർത്തുകൊണ്ടാണ് മരം നിലം പതിച്ചത്. 2 പോസ്റ്റുകളും 11 kV ലൈൻ ഉൾപ്പെടെയും തകർന്നിട്ടുണ്ട്. ഇവിടെ എല്ലാരും ഉണ്ട്. അവിടുത്തെ ആൾക്കാരെ മാറാൻ പറയാം. മണിക്കൂറുകളോളം പാതയിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. പുനലൂർ TB ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപത്തെ ബദാമരത്തിന്റെ ശിഖരങ്ങൾ വീണും നാശനഷ്ടമുണ്ടായി. ശിവൻകോവിൽ പാതയിൽ മൂർത്തിക്കാവ് ഗുരുമന്ദിരത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന വലിയ മരത്തിന്റെ ശിഖരവും പാതയിലേക്ക് പതിച്ചു. ഫയർഫോഴ്സും പോലീസും എത്തിയാണ് വിവിധ ഭാഗങ്ങളിൽ വീണ മരങ്ങൾ നീക്കം ചെയ്ത. പേപ്പർ മിൽ പനമ്പറ്റ പാതയിൽ കാരറ ജംഗ്ഷന് സമീപത്തും ചിറ്റാശ്ശേരി ജംഗ്ഷന് സമീപത്തുമായി മരങ്ങൾ പതിച്ച ഇലക്ട്രിക് പോസ്റ്റുകളടക്കം തകർന്നിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.